ആദ്യം വൈദ്യപരിശോധന പിന്നെ പോലീസ് സ്റ്റേഷൻ ഇന്ന് അത്താഴം ഉറക്കോ അവിടാ രാവിലെ കോടതി പിന്നെ കോടതി തീരുമാനിച്ചോളൂ ചെയ്ത തെറ്റ് അനാശാസ്യം മനസ്സിലായോ സാറേ ഇത് മെഡിക്കൽ എടുത്ത ചീറ്റി പോകുന്ന കേസാ കണ്ടിട്ട് കലാപരിപാടിയൊന്നും നടന്ന ലക്ഷണമില്ല മണ്ടൻ എടോ മെഡിക്കൽ എടുക്കുമ്പം ഇവരുടെ ഭാര്യനകത്ത് 1000 രൂപ വെച്ചാൽ പിന്നെ മറ്റേ സുരക്ഷാ കവചം വാങ്ങിച്ച് കവറ് പൊട്ടിച്ച് ഒരെണ്ണം കളഞ്ഞിട്ട് ബാക്കി അതിനകത്ത് വെച്ചേക്കണം സംഗതി ലോക്കാടോ വിത്ത് എവിഡൻസ് പ്രതിഫലത്തോടെയുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് മനസ്സിലായോ ആ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടേ കുന്തം വിഴുങ്ങിയ പോലെ അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ ആടുകോപൻ എത്രയാടി നിന്റെ റേറ്റ് കൈനഗരി ജയശ്രീ ഇടോ കന്നിട്ട് മുങ്ങിയ പിന്നെ രാവിലെ പുന്നമടയിലെ പൊങ്ങു ആ ഇയാൾ രണ്ടര അടിച്ച് പോയി നടക്കാൻ നോക്ക് ആലപ്പുഴ കിട്ടോ ഇനിയിപ്പോ അടക്കോ അടിയന്തരം ഒക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി ചക്കക്കൂട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ശവം ചുമക്കാൻ ആള് വേണ്ട അടി ആസ്വദിക്കണി ചോദിച്ചാ ഇരിക്കട്ടെ എടുത്തോ എസ് ഐടെ പോണ എനിക്കിഷ്ടല്ലേ എന്ത് വില ഉണ്ട് ഇനി 50,000 രൂപ അതെ നോക്കിട്ട് ഇങ്ങോട്ട് തന്നെ പുതിയതാ മേടിച്ചിട്ട് അതെയാ ഓ നേവിയും ഫയർഫോഴ്സിനെ ഒക്കെ വിളിച്ചോ അതിനു മുമ്പ് ഇവർ അടി തുടങ്ങിയില്ലേ പെണ്ണ് കേസിൽ കുരിയച്ഛനെ പിടിച്ച എസ് ഐ എ സ്ഥലം മാറ്റി കൊല്ലത്തുനിന്ന് സാറിനെ ഇങ്ങോട്ട് കെട്ടിയടിപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ സാറും കുരിയച്ഛനും ചേർന്ന് എന്തെങ്കിലും കളി ഒപ്പിക്കുന്നു അതെ ഗോവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ എന്റെ കൂടപ്പുറപ്പ ഇവനെ മാത്രമല്ല എനിക്കും ഈ നാട്ടുകാർക്കും മുഴുവനും അതെ ഞങ്ങളെല്ലാം കൂടെ കയറി അങ്ങ് നിരത്തും താറാവിന്റെ കൂടെ പറിക്കുന്ന പോലെ ഞങ്ങൾ സാറിനെ പറിക്കും ഞാനും പറിക്കും മിസ്റ്റർ എസ് ഐ ഞാൻ അഡ്വക്കേറ്റ് അശോകൻ കൂപ്പപ്പുറം ഓർമ്മയുണ്ടോ സാറിന് ഈ ഫോൺ അയ്യോ ഇത് എന്റെ ഫോണല്ലേ സാറിന്റെ കുടുംബം കലക്കാനും പണി കളയാനുമുള്ള വെടിമരുന്ന് ഈ ഫോണിലുണ്ട് ഈ ഫോണിലേക്ക് കുര്യച്ഛന്റെ 18 മിസ്ഡ് കോളുകൾ അങ്ങോട്ട് വിളിച്ച കോളുകൾ ഇങ്ങോട്ട് വന്ന കോളുകൾ പിന്നെ കണ്ടവന്റെ ഭാര്യമാരുടെ മൊബൈലിലേക്ക് സാർ അയച്ച പ്രണയ മെസ്സേജുകൾ കോളുകൾ മൊത്തത്തിൽ ഒരു ബ്ലൂ മയം ഉമ്മ ഉമ്മ കിസ്മി മിസ് യു ഡാ കവലക്കൽ കുര്യച്ഛൻ 10,000 രൂപ കൈക്കൂലി തന്ന കാര്യവും ഈ മൊബൈലിലുണ്ട് എന്റെ കയ്യെന്ന് വിട് ഞാൻ പൈസ എടുത്തു തരാം എന്റെ ഫോൺ തൊണ്ടി പ്രതിക്ക് കൈമാറുന്ന ശീലം കോടതിക്കില്ല അയ്യോ എന്റെ ഫോൺ അത് ഫോണിങ് തടാ അതെ ഒന്ന് നിന്നെ കിട്ടിയ കാശം കൊണ്ട് കള്ളു കുടിക്കാൻ പോവാണല്ലേ ഗോപനം പെണ്ണിനെ നോക്കണ്ടേ വള്ളോട് മാമച്ച ഇവര് വന്നില്ല വേണ്ട നമുക്ക് പോയി നോക്കാം ഈ വട്ടക്കായൽ മുങ്ങിപ്പോരെ പൊക്കിയെടുക്കുന്നവനാ ഞങ്ങളുടെ ഗോപൻ പിന്നെ അവള്
അവള് കുട്ടരാണ്ട പെണ്ണ. താറാവിനാരെങ്കിലും നീന്തൽ പഠിപ്പിക്കണോ മാമച്ച? അവര് ജീവിതം നീന്തി തുടങ്ങിയെന്ന് അങ്ങ് വിചാരിച്ചാ മതി. ഓക്കേ, വാ.